ലൈഫിൽ വലിയൊരു ആഗ്രഹമായിരുന്നു യാത്രക്കായിട്ടൊരു വണ്ടി. അപ്പൊ യാത്രക്കായിട്ട് വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് പല ടൈപ്പ് വണ്ടികളുണ്ടാവും. എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാൻ ടൈപ്പ് വണ്ടി, അതിൽ കയറിയിട്ട് അതിൽ യാത്രകൾ പോവുക, എവിടെയെല്ലാം നമ്മൾ എവിടെ എവിടെയാണ് എത്തുന്നത്, അവിടെ സ്റ്റേ ചെയ്യുക. അപ്പൊ ആ ഒരു മൈൻഡില് ഒരു വണ്ടി എന്നുള്ളത് കുറെ നാള് മുമ്പേ മനസ്സിൽ കിടന്ന കാര്യമാണ്. പക്ഷെ അന്ന് നമ്മൾ അത് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് അങ്ങനെ ഒരു വണ്ടി എടുക്കണം എന്നൊരു അതൊരു അത് മനസ്സിൽ തന്നെ ഇട്ട് കുറെ നാൾ നടന്നു. അങ്ങനെ അവസാനം ഇപ്പോ ആ ഒരു വണ്ടി എടുക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി കാണാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ ചെയ്യണത് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ യാത്ര ലൈഫിലെ വലിയൊരു ഡ്രീമിനെ പറ്റിയിട്ട് പറയാനും, അതുപോലെ രണ്ടാമത് നമ്മുടെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ട്, ചാനൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇൻ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്, കഴിഞ്ഞ നമ്മുടെ ചാനൽ ഇതിനു മുമ്പേ ബെത്താബ് വാലിയിലെ വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് കാശ്മീരിലെ. അപ്പോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനൊരു റീസൺ ഉണ്ട്. കാരണം ഞങ്ങള് ബാംഗ്ലൂരായിരുന്നു എനിക്ക് ജോലി. അപ്പൊ അവിടെ ഈ ഒരു കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ സിറ്റുവേഷൻ ഒക്കെ മാറിയ സമയത്ത് കമ്പനി പറഞ്ഞ് രണ്ടു മൂന്ന് മാസം കൂടി വർക്ക് ഫ്രം ഹോം ആയിരിക്കും, വേണമെങ്കിൽ വീട്ടിൽ പോവാം, ഹോം ടൗണിൽ പോകുന്നവർക്ക് പോവാം. അപ്പൊ അങ്ങനെ കേട്ടപ്പോ നമ്മൾ നാട്ടിലോട്ട് വരാനുള്ള ചെറിയ പ്ലാനിംഗ് ഒക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ ഈ ഒരു പാസ് അപ്ലൈ ചെയ്യുന്ന തിരക്ക്, അതുപോലെ രണ്ടു മൂന്ന് മാസം അടച്ചിട്ട് പോരാണല്ലോ, അപ്പൊ ക്ലീനിങ് പരിപാടി അങ്ങനെ കുറച്ച് ഇതായതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ക്വാറന്റൈൻ ആയിരുന്നു രണ്ടാഴ്ച. അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം അവർ റിക്വസ്റ്റ് ചെയ്തു, ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞു ഒരാഴ്ച കൂടി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, ബെറ്റർ ആയിരിക്കും. അപ്പൊ എന്തായാലും അവരത്രയും ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവർ പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഇരുന്ന് അതിന്റെ 10-20 ദിവസമായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം ആവാറായി. അപ്പോ ഈ വീഡിയോ ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. നമുക്ക് ശരിക്കും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും അതൊരു ആർട്ട് ഫോം ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ട് ആ ഒരു മൈൻഡിലിരുന്നാൽ മാത്രമാണ് 100% ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ വെറുതെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് ചുമ്മാ വീഡിയോ വലിച്ചു വാരിയിട്ട് എന്തെങ്കിലും മ്യൂസിക്കൊക്കെ കയറ്റിയിട്ട് നമുക്ക് അങ്ങ് ഇടാം. പക്ഷേ അങ്ങനെ ഇട്ടാലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഇതുവരെ നല്ല സപ്പോർട്ടാണ് നിന്ന്, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യേണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാവരോടൊന്ന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് എന്തായാലും സ്ഥിരമായിട്ട് മറ്റേ നേരത്തെ ചെയ്തിരുന്ന ബാക്ക് പാക്കിംഗ് ടിപ്സും അതുപോലെ വീഡിയോസ് എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈഫിലെ വലിയൊരു ആഗ്രഹമായിരുന്നു യാത്രക്ക് വേണ്ടി ഒരു വണ്ടി. അപ്പൊ യാത്രക്ക് വേണ്ടി വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് പല ടൈപ്പ് വണ്ടികൾ ഉണ്ടാവും. അപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാൻ ടൈപ്പ് ഒരു വണ്ടിയായിരുന്നു. അപ്പൊ നമ്മൾ ആ വണ്ടിയിൽ യാത്ര പോവാം, നമുക്ക് എവിടെയാണോ നമുക്ക് സ്റ്റേ ചെയ്യേണ്ട അവിടെ സ്റ്റേ ചെയ്യാം, ആ രീതിക്കുള്ള ഒരു വണ്ടി ഫുള്ള് യാത്രക്കായിട്ട്. അപ്പോൾ അന്ന് നമ്മൾ ഇത് ആഗ്രഹിക്കുന്ന സമയത്തൊന്നും ഇത് നടക്കാത്തൊരു സ്വപ്നമായിരുന്നു. കാരണം യാത്രകൾ പോലും പോയി തുടങ്ങിയിട്ടില്ലാത്തൊരു സമയത്താണ് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു തുടങ്ങി. അപ്പോൾ അന്ന് ആ ഒരു മൈൻഡിൽ നമുക്കൊരിക്കലും നടക്കില്ല എന്ന് തോന്നി. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു കാലത്ത് എനിക്കൊരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം യാത്രകളൊക്കെ തുടങ്ങി, കുറേ സ്ഥലത്തൊക്കെ പോയി. എന്നാലും മനസ്സിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പറ്റി. ഇതാണ് ഞാനിപ്പോൾ ആ വണ്ടിയിലാണ് ഇരിക്കണേ. ഒരുപാട് ഹാപ്പിയാണ് ഗൈസ്. കാരണം നമ്മൾ എത്രയോ ആഗ്രഹിച്ചതിന് ശേഷം ഒരു കാര്യം നടക്കുമ്പോൾ, അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു വണ്ടിയിലാണ് യാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിൽ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, വണ്ടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കുറേ നല്ല രീതിയിൽ ഒരു കൺവേർഷൻ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിലവിലെ നിയമങ്ങൾ കാരണം അത്തരം കൺവേർഷൻ നടക്കില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ എനിക്കൊന്ന് പറയാനുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോവിഡിന്റെ ഒരു കാലത്താണ് ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ആർക്കും ഒരു ഐഡിയ ഇല്ല ഇത് എന്ന് മാറും, ഇത് എന്ന് റെഡിയാവും, പഴയതുപോലെ ആവോ ഇല്ലയോ. പല വിദഗ്ധരും പറയണത് ഇതിനോടൊപ്പം തന്നെ ജീവിക്കാൻ പരിശീലിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ യാത്രയുടെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും യാത്രകൾ പോകണം. പക്ഷേ നമ്മൾ എവിടെ പോയിട്ട് സ്റ്റേ ചെയ്യും, നമ്മൾ എവിടെ പോയി കിടക്കും, അപ്പൊ അങ്ങനെയുള്ള ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ പലരും യാത്രക്ക് ഇറങ്ങാതാവും, അങ്ങനെ ടൂറിസം ഡൗണാവും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ഒരു ക്യാമ്പർ വാൻ ഒരു ടൂറിസം വളരെ സപ്പോർട്ടീവ്, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ നിലവിൽ ഞാനിപ്പോൾ ഇതിനി വണ്ടിയുടെ ഒരു കേസിന് തന്നെ കുറെ സെർച്ച് ചെയ്തപ്പോഴും ഇന്ത്യയിൽ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുന്നവർ വളരെ കുറവാണ് ഉണ്ട്, പക്ഷെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ പിന്നെ വണ്ടികൾ കൺവേർട്ട് ചെയ്യുന്നവരുണ്ട്, അത് അവർ ലക്ഷറിക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നവരുണ്ട്, അതല്ല യാത്രക്കായിട്ട് മാത്രം കൺവേർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു കാലത്ത് എന്തായാലും നമ്മുടെ യാത്രകളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ചേഞ്ച് അനിവാര്യമാണെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം.
അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ്. അപ്പം പുറത്തത്തെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എനിക്ക് തന്നെ ഇപ്പൊ ഒത്തിരി ടൈം എടുത്തിട്ടാണെന്ന് വേണ്ടില്ല, അഞ്ചാറ് മാസം എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, സ്വന്തമായിട്ടെല്ലാം ചെയ്ത് സ്വന്തമായിട്ട് എല്ലാ സെറ്റപ്പുകളും ചെയ്ത് അങ്ങനെ ഒരു വണ്ടി ഇറക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോ നിലവിലെ നിയമങ്ങൾ നമുക്ക് അതിന് കുറച്ച് തടസ്സമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളോട് ഇപ്പൊ നിലവിൽ പോണില്ല. പറ്റുന്ന രീതിയിൽ പോസിബിൾ ആവുന്ന രീതിയിൽ വണ്ടി ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് യാത്രകളാണ്, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നാൽ മതി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇതിനകത്തുള്ള സീറ്റ് മടക്കിയിട്ട് കിടന്നു പോകാൻ പോലും നമ്മൾ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വണ്ടി യാത്രക്ക് വേണ്ടി സജ്ജമാക്കണം, അതൊക്കെയാണ് ആഗ്രഹം. അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറയാനുള്ള ഒരു കാരണം കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ഞാന് വീഡിയോസ് ചെയ്യണത് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ വീഡിയോസ് ചെയ്തപ്പോ കുറച്ച് പേരൊക്കെ നല്ല നല്ല കമന്റുകൾ പറഞ്ഞു. അപ്പൊ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു മോട്ടീവായി. അപ്പൊ വീണ്ടും പിന്നെ ഇനിയും കുറച്ചുകൂടി വീഡിയോസ് ചെയ്യാം. അപ്പൊ എന്തായാലും മുഴുവൻ സമയം കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, അപ്പൊ വീഡിയോ ചാനലിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകും, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരും. അപ്പൊ എന്തായാലും ആ ഒരു സ്റ്റേജിലോട്ട് ഞാൻ എത്തിയിട്ടില്ലായിരുന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയ ആദ്യമേ സെറ്റ് ആക്കുക, നമ്മുടേതായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഇടുക, അതിനുശേഷം നമുക്ക് ഞാൻ ആലോചിക്കാം ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പൊ അതായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ഒരുപാട് ഈ ഒരു വലിയൊരു തീരുമാനത്തിനെടുക്കാനുള്ള കാരണമായത് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശം. അപ്പൊ ഇനി അങ്ങോട്ട് ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യണം, ബാക്ക് പാക്കിംഗ് ടിപ്സ് ചെയ്യണം, അപ്പൊ അതുപോലെ ട്രാവൽ സ്റ്റോറീസ് ചെയ്യണം, അതുപോലെ ഈ ഒരു വണ്ടി യാത്രക്കായിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ വണ്ടിയുടെ യാത്രകൾ ചെയ്യണം, അതൊക്കെയാണ് കുറെ ആഗ്രഹങ്ങളുള്ളത്. അപ്പൊ എന്തായാലും ഇതെല്ലാം നടക്കുന്നു തന്നെ വിചാരിക്കാം. ഇതുവരെ ഇത്രയും നടന്നല്ലോ, അപ്പൊ എന്തായാലും ഇനിയുള്ള ആഗ്രഹങ്ങളും നടക്കും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പൊ ഇത് നമ്മളെ പല കാര്യങ്ങളിലും മുന്നോട്ട് നയിച്ചേക്കുന്നത് ഇത് ഇത്തരം മോട്ടിവേഷനുകളാണ്. ചില പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ പേരെ പറയേണ്ടി വരും, പിന്നെ അതുകൊണ്ട് തന്നെ പേരെടുത്ത് പറയണില്ല, ഒരുപാട് പേരുണ്ട്. നമ്മൾക്ക് യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ചില ആളുകളുടെ കമന്റിന്റെ മേളില് ഒരു ഒരു ബ്ലൂ ഒരു വയലറ്റ് ലവ് ചിഹ്നം ഇങ്ങനെ വന്ന് കിടക്കണം. അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ലൈക്കും കമന്റും അത്തരം ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ള ഏറ്റവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറെ പേര് സ്ഥിരം വിളിക്കും, യാഷിക്ക് പോയി വീഡിയോ കാണുന്നുണ്ടാവും, യാഷിക്ക് മിക്കവാറും മെസ്സേജ് ആയിരിക്കും വിളിക്കുക ഇത് എന്താണ് വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഡിസപ്പോയിന്റഡ് ആക്കുന്നതിൽ സോറി ഉണ്ട്, കാരണം അത് ഇത്രയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത്. ഇനി എന്തായാലും ഒന്നൊന്ന് ഫ്ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും തന്നെയാണ് ആഗ്രഹം. അതിനുള്ള എല്ലാ ബേസും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ഉഷാറായിട്ട് ചാനൽ കൊണ്ടുപോകണം. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 8:30 എനിക്ക് ലോഗിൻ ചെയ്യാൻ ടൈമായി. മിക്കവാറും എല്ലാ ദിവസം രാവിലെ വണ്ടി കയറി കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കും, ഓരോ പ്ലാനിങ്ങളൊക്കെ ചെയ്യും എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ കയറിയതാണ്, അങ്ങനെ കയറിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അങ്ങനെ എന്തായാലും ഇന്നിപ്പോ വീഡിയോ ചെയ്തു. അപ്പൊ ഇന്നത്തെ ടൈം വെച്ചിട്ട് ലേറ്റ് ആയി, വീട്ടിൽ നിന്ന് അവരൊക്കെ നോക്കണുണ്ട് ഇവന് എന്താണ് ഈ വണ്ടി കയറിയിട്ട് പരിപാടി എന്ന് വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ചാനലിൽ കാണാം. അപ്പൊ ഈ ചാനൽ അറിയാത്തവർക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഇനി എന്തെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.